റിപ്പോർട്ടർ ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിനെതിരെ കടുത്ത ആരോപണമായി വീണ്ടും ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ആന്റോ പുറത്തുവിട്ട ഫോട്ടോയ്ക്ക് മറുപടിയായാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. താൻ പ്രസംഗിക്കുന്ന വേദിയിൽ ആന്റോ ഉണ്ടായിരുന്ന ഫോട്ടോയാണ് ശോഭ പുറത്തുവിട്ടത്. ആന്റോ അന്ന് പി സി തോമസിന്റെ പാർട്ടിയുടെ നേതാവായിരുന്നു. ദീനദയാൽ എന്ന പാർട്ടിയുടെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിക്കൊപ്പമാണ് ആന്റോയുടെ വീട്ടിൽ പോയത് ശോഭ. മൂന്ന് നാല് വീടുകളിൽ ഗൃഹസമ്പർക്കം നടത്തുന്നതിനിടെ ആ അയാളുടെ വീട്ടിലും കയറി. പി സി തോമസിന്റെ പാർട്ടിയിലൂടെ ബി ജെ പിയിലേക്ക് ആന്റോ കയറിക്കൂടിയെന്നും ശോഭ വ്യക്തമാക്കി. മുൻമന്ത്രി മഞ്ഞളാങ്കുഴി അലിയിൽ നിന്ന് ആന്റോ 18 കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് ശോഭ ആരോപിച്ചത്. മാംഗോ ഫോൺ ഇടപാടിൽ ആന്റോ വൻ തട്ടിപ്പ് നടത്തി. ആന്റോയ്ക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം എന്താണെന്നും ഗോകുലം ഗോപാലിന്റെ ഹോട്ടലിൽ ആന്റോയുടെ ഭാര്യയ്ക്ക് എങ്ങനെ ഷെയർ ലഭിച്ചുവെന്നും ശോഭ ചോദിച്ചു. തന്നെ മാത്രമല്ല പ്രസ്ഥാനത്തെ കൂടി തകർക്കുകയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ലക്ഷ്യം. ലൈസൻസ് ഇല്ലാതെയാണ് ചാനൽ പ്രവർത്തിക്കുന്നത്. വിവാദ അക്കൗണ്ടുകൾ ചാനൽ ക്ലോസ് ചെയ്യാൻ കാരണം എന്താണ്? എത്ര അക്കൗണ്ടുകൾ ചാനൽ ക്ലോസ് ചെയ്തു? ഇക്കാര്യത്തിൽ നടക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണം എവിടെ വരെ എത്തി? ഒരേ അഡ്രസ്സിൽ രണ്ട് കമ്പനികൾ പ്രവർത്തിക്കുന്നു. ഇതിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ട്. ജി എസ് ടി വെട്ടിപ്പിനായി ഷെൽ കമ്പനി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് ശോഭ വ്യക്തമാക്കി. വാഴ നനയുമ്പോൾ ചീര നനയുന്ന പോലെയാണ് ശോഭ സുരേന്ദ്രൻ എന്നാണ് സുജയ പാർവതി പറഞ്ഞത്. യഥാർത്ഥ വാഴ ആന്റോയാണ്. അതിന് കീഴിലിരിക്കുന്ന നിങ്ങൾ നാലു പേരുമാണ് ചീര എന്നാണ് ശോഭ തിരിച്ചടിച്ചത്. ആന്റോയുടെ ഗുണ്ടായിസം ഫോട്ടോഗ്രാഫർക്ക് നേരെ ഉണ്ടായാൽ പ്രത്യേകത ഉണ്ടാകുമെന്നും ശോഭ മുന്നറിയിപ്പ് നൽകി. ബാങ്ക് ഓഫ് ബറോഡയെ തട്ടിച്ച കേസിൽ ആന്റോ അഗസ്റ്റിൻ ജയിലിലായിരുന്നു. തനിക്കെതിരെ ക്രൈം നന്ദകുമാർ പുറത്തുവിട്ട ഓഡിയോ വ്യാജമായിരുന്നു. ഈ വ്യാജ ഓഡിയോ നിർമ്മിച്ചവർ ജയിലിലാണെന്നും ശോഭ കൂട്ടിച്ചേർത്തു. നേരത്തെ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ആന്റോ അഗസ്റ്റിനാണെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. തിരൂർ സതീഷിനെ ഇറക്കാൻ ആന്റോ ഗൂഢാലോചന നടത്തി. തനിക്കെതിരായ ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ പുറത്തു വിടണമെന്ന് ശോഭ വെല്ലുവിളിച്ചു. ബി ജെ പി പ്രവേശനം ആവശ്യപ്പെട്ട് ആന്റോ അഗസ്റ്റിൻ ശോഭയെ സമീപിച്ചിരുന്നുവെന്നും ശോഭ വ്യക്തമാക്കി. തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ എല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണ് ആന്റോ. ആന്റോ അഗസ്റ്റിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് ശോഭ കൂട്ടിച്ചേർത്തു. അതുപോലെ പൊന്നാനി പീഡനക്കേസ് കെട്ടിച്ചമച്ചതാണ്. പോലീസുകാർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ 10 ലക്ഷം രൂപ നൽകി. ഞാൻ ആന്റോയ്ക്കിട്ട പേര് മരംകുത്തി എന്നാണ്. ആന്റോയുടെ കൂട്ടുകാരനായ കാറുവാർ എം എൽ എ പരപ്പൻ അഗ്രഹാര ജയിലിൽ കിടക്കുകയാണിപ്പോൾ. സതീഷിനെ ഇറക്കിയതിൽ ആന്റോ ഗൂഢാലോചന നടത്തിയെന്നും നിലവാരം വിട്ട കളിയുമായി ആന്റോ മുന്നോട്ട് പോകരുതെന്നും ശോഭ പറഞ്ഞു. എങ്ങനെയാണോ ദിവ്യ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, അതുപോലെ ശോഭ സുരേന്ദ്രനെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ വേണ്ടി സ്വന്തം ചാനലിനെ ഉപയോഗിച്ചെന്ന് കുറ്റപ്പെടുത്തിയ ശോഭ ആന്റോ അഗസ്റ്റിനെതിരെ ക്രിമിനൽ കേസ് നൽകുമെന്നും പറഞ്ഞു. ഏതായാലും റിപ്പോർട്ടർ ചാനൽ ഉടമ തേഞ്ഞൊട്ടി. അല്ല, ശോഭ ചേച്ചി തേച്ചൊട്ടിച്ചു. എന്തിനാ മുതലാളി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് തലയിടുന്നത്? വിനാശകാലേ വിപരീത ബുദ്ധി.